കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മുടെ കൺമുൻപിൽ മഹത്വത്തോടെ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ തിരുസാന്നിധ്യം, പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഈശോ എപ്രകാരം സന്നിഹിതനായിരിക്കുന്നുവോ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ സന്നിഹിതനാണ് എന്ന ബോധ്യത്തോടുകൂടെ നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയീ. ഹൃദയം തുറന്ന് വിളിക്കാം, മനസ്സൊരുക്കി വിളിക്കാം, സർവശക്തിയോടും കൂടെ വിളിക്കാം, എല്ലാം സമർപ്പിച്ച് വിളിക്കാം. ഈ ദിവസം അവിടുന്ന് നമ്മുടെ മേൽ വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ് വിളിക്കാം. നമുക്ക് കാണാൻ നമ്മുടെ കണ്ണിന് കാഴ്ചയും നമ്മുടെ കാതിന് കേൾവിയും നൽകിയ ഈശോയുടെ നാമം വിളിക്കാം. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം വിളിക്കാം. പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, ഒത്തിരിയേറെ വലിയ കൃപകൾ ലഭിച്ച ഒരു ദിവസത്തിൻ്റെ രാത്രിയിലാണ്, 9 മണിക്കൂറിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഇന്ന് കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുതം വലിയ സന്തോഷത്തോടുകൂടെ നിങ്ങളുമായി രാത്രിയിൽ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിലെ ദിവ്യബലിക്ക് ശേഷം ഇവിടെ വന്ന കാണാനായിട്ട് വന്നവർക്ക് വേണ്ടി ഒരുമിച്ച് വന്നവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാങ്ങോട് ഇടവകയിൽ നിന്ന് 50 വയസ്സിൽ താഴെയുള്ള ഒരു വീട്ടമ്മ സഹോദരിയെ ആംബുലൻസിൽ അവർ കണ്ണൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കഴിഞ്ഞ 1.5 ആഴ്ചയായി സഹോദരി ഒന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും എഴുന്നേറ്റിരിക്കാൻ പറ്റാതെ കട്ടിലിൽ തന്നെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് ഒന്ന് ടോയ്ലറ്റിൽ പോകാനോ ഒന്ന് മൂത്രമൊഴിക്കാനോ ഒന്ന് പോലും എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലെല്ലാം കട്ടിലിൽ തന്നെ കിടന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന സഹോദരിയെ അടിയന്തിരമായ സ്പൈനൽ കോഡിൻ്റെ സർജറിക്ക് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് കരുതി അവരിവിടെ വരികയും ആംബുലൻസിൽ നിന്ന് സ്ട്രെച്ചറോടുകൂടി തന്നെ ദേവാലയത്തിൻ്റെ ഈ വാതിലിൻ്റെ അടുത്ത് വരെ കൊണ്ടുവരികയും ചെയ്തു. ഇവിടെയുണ്ടായിരുന്ന ഒരു 60-70 പേർ ഒരുമിച്ച് ഈ സഹോദരിക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ആ സഹോദരി കട്ടിലിൽ എഴുന്നേറ്റ് വാക്കർ സ്ട്രെച്ചറിൽ തന്നെ എഴുന്നേറ്റിരിക്കുകയും തുടർന്ന് ഒരു പരസഹായവും കൂടാതെ അതിൽ നിന്നിറങ്ങി അൽത്താരയിൽ വരികയും ഇവിടെ ഈ ദേവാലയത്തിൽ എൻ്റെ മധ്യഭാഗത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഒരു വൈകുന്നേരം വരെ 4 മണി വരെ ദേവാലയത്തിൽ തന്നെ സമയം ചെലവഴിക്കുകയും ചെയ്ത് തിരികെ പോയി. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈ സഹോദരിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വന്ന ആംബുലൻസ് ഈ സഹോദരി ഇവിടെ ഇറക്കി തിരിച്ച് കീഴ്പള്ളിയിലേക്ക് തന്നെ ആളില്ലാതെ മടങ്ങിപ്പോവുകയും ചെയ്തു. കർത്താവ് വലിയ അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് ഉറക്കെ വിളിക്കാം, ഈശോയേ. നമ്മൾ ഈ രാത്രിയിൽ
ഈ ഗുഡ് നൈറ്റ് മെസ്സേജായി ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് വരുന്ന തൻ്റെ മക്കളെ അവിടുന്ന് കൈവെടിയുന്നില്ല എന്ന സന്ദേശമാണ്. കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, നമ്മുടെ നാമം വിളിച്ച് നമ്മെ എഴുന്നേൽപ്പിക്കാൻ കർത്താവ് തയ്യാറാകും. അവിടുത്തേക്ക് വേണ്ടി നമ്മൾ സ്വരമുയർത്തുമ്പോൾ നമുക്ക് വേണ്ടി സ്വരമുയർത്താൻ കർത്താവ് തയ്യാറാകും. ലാസറിന്റെ കുഴിമാടത്തിന്റെ മുൻപിൽ ഈശോ സ്വരമുയർത്തി, ലാസറെ എഴുന്നേൽക്കുക, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു വരിക എന്ന് അവൻ വിളിച്ചു പറയും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. നാളെ ഞായറാഴ്ച 25 ഞായർ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അതായത് ഓരോ ആഴ്ച അങ്ങനെ 25 ഞായറാഴ്ചയാണ് ആണ്ടുവട്ടത്തിൽ 25 ഞായറാഴ്ച ദിവ്യബലിയിൽ വായിക്കുന്ന വിചിന്തനം ചെയ്യപ്പെടുന്ന സുവിശേഷ ഭാഗം. ഈശോ രൂപാന്തരീകരണത്തിന് ശേഷം മലയിറങ്ങി വരുമ്പോൾ ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. താൻ പീഡിപ്പിക്കപ്പെടുമെന്നും അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും ബന്ധിക്കപ്പെടുമെന്നും വിചാരണ ചെയ്യപ്പെടുമെന്നും കൊല ചെയ്യപ്പെടുമെന്നും അടക്കം ചെയ്യപ്പെടുമെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഈശോ അവരെ പഠിപ്പിക്കുകയാണ്. താൻ അതിനെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തയ്യാറായിരിക്കുന്നു എന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. പക്ഷേ അവർക്ക് അതൊന്നും കാര്യമായി മനസ്സിലാകുന്നില്ല. എന്താണ് ഈശോ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ അവരാരും അതേക്കുറിച്ച് ഈശോയോട് ചോദ്യം ചോദിക്കുന്നുമില്ല. അവർ ഇങ്ങനെ പിറകിലൂടെ നടക്കുമ്പോൾ ഈശോ അവരോട് ചോദിച്ചു, പിന്നീട് നിങ്ങൾ എന്തിനെ കുറിച്ചാണ്? ഞാൻ പീഡാസഹനത്തെ കുറിച്ച്, കുരിശുമരണത്തെ കുറിച്ച്, പുനരുദ്ധാനത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്, തർക്കിച്ചു കൊണ്ടിരുന്നത്? അവരൊന്നും പറഞ്ഞില്ല. കാരണം അവർ തർക്കിച്ചു കൊണ്ടിരുന്നത് തങ്ങളുടെ ഇടയിൽ, ഈ ഭൂമിയിൽ തങ്ങളുടെ 12 ഇടയിൽ ആരാണ് വലിയവൻ എന്നതിനെ കുറിച്ചായിരുന്നു അവരുടെ തർക്കം മുഴുവൻ. അതായത് ഈശോ സ്വർഗീയമായ കാര്യങ്ങൾ, രക്ഷാകരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ കൂടെയുണ്ടായിരുന്നവർ തർക്കിച്ചു കൊണ്ടിരുന്നത് ഭൗമികമായ കാര്യങ്ങളെ കുറിച്ചായിരുന്നു. ഇവിടെ സ്വർഗീയമായ ഹെവൻലി മിസ്റ്ററീസ് വേഴ്സസ് വേൾഡ്ലിനെസ് എന്നാണ് പറയുന്നത്. സ്വർഗീയമായ രഹസ്യങ്ങൾ ലൗകികമായ ഭൗതികമായ കാര്യങ്ങളുമായി ഒരു പോരാട്ടത്തിൽ ഏർപ്പെടുന്നു. ഈശോ സ്വർഗീയമായ കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവരുടെ ഹൃദയം ഈ ലോകത്തിലെ വലിപ്പത്തെക്കുറിച്ചും ചെറുപ്പത്തെക്കുറിച്ചുമാണ്. ഈശോ പറഞ്ഞു, തന്നെ തന്നെ താഴ്ത്തുന്നവരാണ് ഉയർത്തപ്പെടുന്നത്. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം. ഈശോ കുരിശുമരണം വരെ തന്നെ തന്നെ താഴ്ത്തിയവനാണ്. ഈശോ പരിശുദ്ധനായിരുന്നവനാണ്. പരിശുദ്ധിയെ, പരിശുദ്ധമായ കാര്യങ്ങളാണ് ഈശോ പഠിപ്പിക്കുന്നത്. പരിശുദ്ധിക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് ലോകത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ ജഡിക അഭിലാഷങ്ങൾ നമ്മെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധിക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ്. നമുക്ക് സ്വർഗീയമായ കാര്യങ്ങളിലേക്ക് ഹൃദയമുയർത്താൻ ഈ രാത്രി ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. ഈശോയുടെ പീഡാസഹനത്തിലേക്ക്, ഈശോയുടെ കുരിശുമരണത്തിലേക്ക്, ഈശോയുടെ പുനരുദ്ധാനത്തിലേക്ക്, ആ രഹസ്യങ്ങളിലേക്ക് ഹൃദയമുയർത്തി നമുക്ക് നമ്മെ തന്നെ താഴ്മയുള്ളവരാക്കാം. ഈശോയുടെ മനോഭാവം സ്വയം താഴ്മയുള്ളവനാകുക എന്ന മനോഭാവമായിരുന്നു. പ്രിയപ്പെട്ടവരെ, സന്തോഷം കണ്ടെത്താൻ, അബ്സല്യൂട്ട് ഹാപ്പിനെസ് നേടിയെടുക്കാൻ ഈ ലോകത്തിലെ കാര്യങ്ങളല്ല നമ്മെ സഹായിക്കുന്നത്. സ്വർഗീയമായ കാര്യങ്ങളാണ് നമുക്ക് സഹായകരമാകുന്നത്. അച്ഛൻ ആവർത്തിക്കട്ടെ, അബ്സല്യൂട്ട് ഹാപ്പിനെസ്, അത്യന്തികമായ സന്തോഷം നേടിയെടുക്കാൻ നമ്മെ സഹായിക്കുന്നത് ഭൗതികമായ ലക്ഷ്യങ്ങളല്ല, സ്വർഗീയമായ ലക്ഷ്യങ്ങളാണ്. അതുകൊണ്ട്
സ്വർഗോന്മുഖരായി ജീവിക്കാൻ ഈ രാത്രി നമുക്ക് കൂടുതൽ പ്രചോദനം ഉണ്ടാകട്ടെ. എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ള രാത്രി, സമാധാനമുള്ള രാത്രി, ശാന്തമായി ഉറങ്ങാൻ കഴിയുന്ന ഒരു രാത്രി ആശംസിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ ഒരിക്കൽ കൂടെ കർത്താവിന്റെ തിരുസന്നിധിയിൽ കൂപ്പിപ്പിടിച്ച് നമ്മെ തന്നെ എളിമയുള്ളവരാക്കാം, താഴ്മയുള്ളവരാക്കാം, സ്വർഗീയമായ ലക്ഷ്യങ്ങളുള്ളവരാക്കാം. ഇന്ന് നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത്, കണ്ട കാഴ്ചകൾ, കേട്ട കേൾവികൾ, അനുഭവിച്ച സ്നേഹം, ആസ്വദിച്ച കരുതൽ, കഴിച്ച ഭക്ഷണം, കുടിച്ച ജലം, ധരിച്ച വസ്ത്രം, സഞ്ചരിച്ച വാഹനം, താമസിക്കുന്ന ഭവനം, കടന്നു പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമ്മുടെ സാമ്പത്തിക മേഖലകൾ, ആത്മീയ മേഖലകളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹാലേലൂയ, ഹാലേലൂയ. ബന്ധനങ്ങൾ അഴിയട്ടെ, ഹാലേലൂയ. കെട്ടുകൾ പൊട്ടട്ടെ, യേശുനാമത്തിൽ അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ. ഹാലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കട്ടെ. ഇപ്പോൾ ഇവിടെ ഈ ദേവാലയത്തിലായിരിക്കുന്ന നൂറിലധികം, നൂറോളം കർത്താവിൻ്റെ മക്കളെ സമർപ്പിച്ചും ഓൺലൈനിൽ ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിലും ഈ ആരാധനയിൽ യേശുനാമജപത്തിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെ സമർപ്പിച്ചും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കർത്താവിൻ്റെ കൃപ ദൈവമക്കളുടെ മേൽ പെയ്തിറങ്ങട്ടെ. ഈ ശനിയാഴ്ച രാത്രിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. വീക്കെൻഡിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാളെ ഞായറാഴ്ചയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികൾ, അതിൽ പങ്കെടുക്കുന്ന വിശ്വാസികൾ, ഹാലേലൂയ, 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 ഹാലേലൂയ. ഞായറാഴ്ചത്തെ ദിവ്യബലിയിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം എല്ലാ ദൈവമക്കൾക്കും ഉണ്ടാകട്ടെ. അതിനുള്ള നല്ല മനസ്സുണ്ടാകട്ടെ, താല്പര്യവും തീക്ഷ്ണതയും ഉണ്ടാകട്ടെ. ഹാലേലൂയ. ജാഗ്രത ഉണ്ടാകട്ടെ. ഹാലേലൂയ, ഹാലേലൂയ. ദൈവാരാധനയ്ക്ക് പ്രഥമ സ്ഥാനം കൊടുക്കുന്ന മനോഭാവം ഉണ്ടാകട്ടെ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹാലേലൂയ. വിശ്വാസം നഷ്ടപ്പെട്ടു പോയവരെ സമർപ്പിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. യുദ്ധങ്ങൾ നടക്കുന്ന ദേശങ്ങളെ സമർപ്പിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. തങ്ങളുടെ പ്രിയപ്പെട്ടവർ കലാപത്തിൽ, ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതിൻ്റെ വേദനയിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. ഇസ്രായേലിലും പാലസ്തീനിലും ഒക്കെ നടക്കുന്ന യുദ്ധങ്ങളെ ഹാലേലൂയ. ഉക്രൈനിലും റഷ്യയിലും നടക്കുന്ന യുദ്ധങ്ങളെ ഹാലേലൂയ. മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന ആഭ്യന്തര കലാപങ്ങളെ ഹാലേലൂയ, ഹാലേലൂയ. സായുധാക്രമണങ്ങളെ ഹാലേലൂയ. മണിപ്പൂരിലുള്ള സംഘർഷത്തെ സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. ഏകാന്തതയിൽ രാത്രിയിൽ ഒറ്റയ്ക്കായിരിക്കുന്നവർ, ഏകാന്തതയിലായിരിക്കുന്നവർ, തടവറയിൽ കഴിയുന്നവർ, അനാഥർ, വിധവകൾ, ഹാലേലൂയ, 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 ഹാലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിദൂരങ്ങളിൽ, വിദേശങ്ങളിൽ ആയിരിക്കുന്നവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കരങ്ങളടിച്ച് സ്തുതിക്കട്ടെ. ഹാലേലൂയ, ഹാലേലൂയ. ശക്തിയോടെ കരമടിച്ച് സ്തുതിക്കട്ടെ. ഹാലേലൂയ. നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഒരിക്കൽ കൂടെ നമ്മുടെ ഏഴ് നിയോഗങ്ങൾ ഈ രാത്രിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏഴ് നിയോഗങ്ങൾ സമർപ്പിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, രോഗികളായ ഭവനങ്ങളിൽ, ആശുപത്രികളിൽ കഴിയുന്നവർ, പരീക്ഷകൾ എഴുതുന്നവർ, വളരെ പ്രത്യേകമായി നാളെ യു പി എസ് സി മെയിൻ പരീക്ഷയുടെ മൂന്നാം ദിവസമാണ്. കാലത്തും ഉച്ച കഴിഞ്ഞും പരീക്ഷയുണ്ട്. പരീക്ഷ എഴുതുന്ന മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപയൊഴുകി ഇറങ്ങട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ജ്ഞാനത്തിൻ്റെ അഭിഷേകം, അറിവിൻ്റെ അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വന്ധ്യമായ ഉദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ, കൈക്കുഞ്ഞുങ്ങളെ, യുവതി യുവാക്കളെ, ജോലി അന്വേഷിക്കുന്നവരെ, വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവരെ, രോഗികളായിട്ടുള്ളവരെ സമർപ്പിച്ച്, വയോധികരെ, മരണാസന്നരായിട്ടുള്ളവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ
ഈശോയെ 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 ഇടതുകര നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകര അച്ഛനെ നേരെ നീട്ടി 21 പ്രാവശ്യം യേശു നാമം വിളിച്ച അച്ഛനു വേണ്ടിയും ഒക്ടോബർ 3 മുതൽ 15 വരെ നടക്കുന്ന നമ്മുടെ അമ്മത്രേസ്യയുടെ തിരുനാളിന്റെ നിയമങ്ങളെ സമർപ്പിച്ചും പ്രാർത്ഥിക്കണമേ. നമുക്ക് മുട്ടുകുത്താം. നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഈശോയുടെ ആശീർവാദം ഈ രാത്രിയിൽ ഇപ്പോൾ സ്വീകരിക്കാം. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും, ഓൺലൈനിൽ ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രപഞ്ചം മുഴുവന്റെയും മേൽ ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം, അവിടുത്തെ സമാധാനം, അവിടുത്തെ സ്നേഹം, അവിടുത്തെ ശക്തിയും കരുണയും ഇപ്പോൾ പെയ്തിറങ്ങട്ടെ. ഈശോയേ സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്, ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ആനന്ദവും കുടുംബത്തിൽ സമാധാനവും നൽകുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്, ഞങ്ങൾക്ക് വളർച്ചയും ഉയർച്ചയും നൽകുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്,